അച്ഛൻ വലിയ സംവിധായകനായിരുന്നു. ഇപ്പൊ എനിക്ക് MGR ഋഷാക്കാരനടക്കം സംവിധാനം ചെയ്ത സാറ് പക്ഷെ ചിൽഡ്രൻ ഫിലിം എന്തോ ഒരെണ്ണം എടുത്തതല്ല, അത് ആ മേഖല സിനിമയില് സിനിമയിലോട്ട് കയറരുതെന്നാണ് അച്ഛൻ്റെ ആഗ്രഹം. പിള്ളേരൊക്കെ സിനിമയൊക്കെ ഇരുന്ന് നശിച്ചു പോകണ്ട, പിന്നെ ഒരു അനിശ്ചിതത്വം. അപ്പോൾ ഈ ഞങ്ങളുടെ വീട്ടിൽ അച്ഛൻ ഒരുപാട് സിനിമ സംവിധാനം ചെയ്തെങ്കിലും ഞങ്ങളുടെ വീട്ടിലെ സാമ്പത്തിക ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്കോണമി പോലെയാണ്, ചിലപ്പോൾ ഗംഭീരമായിരിക്കും ചിലപ്പോൾ താഴും, മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ അമ്മ എപ്പോഴും ഇത് ഇങ്ങനെ വഴക്കുണ്ടാക്കും, സ്ഥിരമായൊരു വരുമാനമാണ് വലിയ വരുമാനമൊന്നും ഇല്ലെങ്കിലും പ്രധാനം, ഇതാണ് അമ്മയുടെ ആപ്തവചനം. വലിയ വരുമാനമൊന്നും വേണ്ട, പക്ഷെ സ്ഥിരമായി കിട്ടണം. അപ്പോൾ ഞാൻ മൂത്ത മകനാണല്ലോ വീട്ടിൽ, അപ്പോൾ വീട്ടിലെ ഈ സാമ്പത്തിക നിമ്നോന്നതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അങ്ങനെയാണ് ഒരു ജോലി കിട്ടുക എന്നുള്ള പ്രധാനം. അപ്പോൾ അച്ഛൻ സിനിമയിലോട്ട് ഏതായാലും കയറ്റുന്നില്ല, എനിക്ക് പിന്നെ അങ്ങനെ ഒരു ആസക്തിയില്ല. വളരെ പ്രശസ്തനായ സംവിധാനം, ഒരു വർഷം 7 സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്ത് കാര്യം, ചിലപ്പോൾ പൈസ ഇഷ്ടം പോലെ വരും, അതിൻ്റെ ദോഷമുണ്ട്. പൈസ ഒന്നിച്ചാൽ വരിക, എല്ലാം അങ്ങ് തീരും, പിന്നെ ഒരു 3 മാസത്തേക്ക് കാശില്ല. സാറിന് അതുകൊണ്ട് ആ സംവിധാന രംഗത്തേക്ക് കടക്കണമെന്ന് തോന്നിയിട്ടില്ല? സംവിധാനത്തേക്ക് കടക്കണമെന്ന് ഞാൻ പണ്ടേ ആഗ്രഹിച്ചതാണ്. അങ്ങനെയാണ് ഞാൻ ചിൽഡ്രൻസ് ഫിലിം എടുത്തത്. അത് ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്, എന്നെ കൊണ്ട് ഈ പണി പറ്റുമെന്നുള്ളൂ. അപ്പൊ ഞാൻ ഈയിടെ യൂട്യൂബിൽ എന്റെ സിനിമ വീണ്ടും കണ്ടു, വർണ്ണച്ചിറകുകൾ. തിരക്കേടൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നി. സിനിമ രംഗം ഇങ്ങനെ കുറച്ച് മോശമായിട്ട് കിടക്കുന്നുണ്ട്. ഞാൻ ഈ വർഷം ഒരു പടം എടുക്കണം എന്ന് ഞാൻ ഏറെക്കുറെ അങ്ങ് തീരുമാനിച്ചതാണ്. സ്ക്രിപ്റ്റൊക്കെ പിന്നെ അതൊക്കെ റെഡി, അതൊന്നും വിഷമമില്ല. ചെയ്യണം, അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയ സംതൃപ്തിയുണ്ട്. എന്റെ അച്ഛൻ ചെയ്തതാണല്ലോ, അച്ഛൻ 10-30 വർഷം ചെയ്തൊരു പണി. അപ്പൊ എനിക്ക് എന്തോ തരത്തിൽ അച്ഛനുമായിട്ട് അങ്ങ് ബന്ധപ്പെടുന്ന പോലെ തോന്നും. ക്യാമറ അച്ഛനെ പറ്റി എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ അച്ഛന് പിന്നെ സംശയമില്ലാത്ത ആളാണ്. ഒരു സീൻ എങ്ങനെ എടുക്കണം, ഒരു ഷോട്ട് എവിടെ വയ്ക്കണം, അടുത്ത ഷോട്ട് എവിടെ വയ്ക്കണം, നേരത്തെ സീന് മനസ്സിൽ കമ്പോസ് ചെയ്യും. ചില ഡയറക്ടേഴ്സൊക്കെ അടുത്ത ഷോട്ട് എവിടെ വയ്ക്കണം ആലോചനയാണ്. അച്ഛനെ പറ്റി പറയുന്ന കട്ട് ക്യാമറ ഹിയർ എന്നാണ്. ഒരു ഷോട്ട് കട്ട് ചെയ്താൽ ക്യാമറ അടുത്ത ക്യാമറ ഇവിടെ വെച്ചോ എന്ന് അപ്പോൾ തന്നെ പറയുന്നത്, കട്ട് ക്യാമറ ഹിയർ. അതാണ് കൃഷ്ണനാരുടെ സംവിധാന ശൈലി എന്നാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ കേട്ട് കേട്ടാണ് പഠിച്ചത്. അപ്പോൾ ഈ സംവിധാനത്തിൻ്റെ ഒരു സുഖം, അത് അധികം വയസ്സായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഒരു പടം എടുക്കും.